കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലബാർ ഓൺലൈൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വല്ലപ്പുഴ വില്ലേജ് ഓഫീസിൽ മോഷണം, 2 ലാപ്ടോപ്പുകൾ നഷ്ടമായി. എന്നാൽ പണമോ മറ്റ് രേഖകളോ നഷ്ടമായിട്ടില്ലെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു. അതേസമയം സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് CPMഉം കോൺഗ്രസും രംഗത്ത് വന്നു. ചൊവ്വാഴ്ച രാവിലെ വില്ലേജ് ഓഫീസ് തുറക്കാനെത്തിയപ്പോഴാണ് വാതിലിൻ്റെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടത്. തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് മോഷണം നടന്നതായി അറിഞ്ഞത്. അകത്തുണ്ടായിരുന്ന 25,000 രൂപയിലധികം വില വരുന്ന 2 ലാപ്ടോപ്പുകൾ നഷ്ടമായതായി വില്ലേജ് ഓഫീസർ അലി പറഞ്ഞു. എന്നാൽ പണമോ മറ്റു വിലപ്പെട്ട രേഖകളോ നഷ്ടമായിട്ടില്ലെന്നും വില്ലേജ് ഓഫീസർ പറഞ്ഞു. നഷ്ടമായി എന്ന് പറയുന്നത് നമ്മൾ 2 ലാപ്ടോപ്പ് നഷ്ടപ്പെട്ടതായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഓൺലൈൻ സംവിധാനത്തിലടക്കം നികുതി കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട്. അത് സർക്കാർ നമുക്ക് തന്ന 2 ലാപ്ടോപ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ക്യാഷൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഒരു രൂപ പോലും നഷ്ടപ്പെട്ടിട്ടില്ല. ക്യാഷ് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ഇവിടുന്ന സാധാരണഗതിയിൽ നമ്മൾ ഈ റെമിറ്റൻസിൻ്റെ ഇതായതുകൊണ്ട് കുറച്ച് കൂടുതൽ ഏകദേശം 200,000 രൂപ ഉണ്ടായിരുന്നു. അത് നമ്മൾ പിന്നെ ഇവിടെ ഓഫീസിൽ വെക്കാറില്ല, സേഫ് അല്ലാത്തതിൻ്റെ പേരിൽ. അപ്പോൾ അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ വേറെ കുറച്ച് ചില്ലറ സ്റ്റാമ്പിൻ്റെ ഒക്കെ കുറച്ച് പൈസ, ഒരു 2,000 രൂപ എൻ്റെ പിന്നെ ഇതിലുണ്ടായിരുന്നു, ഡ്രോ കാർഡുണ്ടായിരുന്നു, അതും നഷ്ടപ്പെട്ടിട്ടില്ല. വില്ലേജ് ഓഫീസിന് 2 മുറികളാണുള്ളത്. ഇതിൽ ഒന്നിൻ്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയിരിക്കുന്നത്. പട്ടാമ്പി CIയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവം അറിഞ്ഞ് നാട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും സ്ഥലത്ത് തടിച്ചുകൂടി. വല്ലപ്പുഴയിൽ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ അധീനതയിലുള്ള സ്ഥലം കയ്യേറിയെന്ന ആക്ഷേപം ഉൾപ്പെടെ നിലനിൽക്കെ വില്ലേജ് ഓഫീസിൽ നടന്ന മോഷണം ദുരൂഹമാണെന്ന് CPM നേതാക്കൾ പറഞ്ഞു. മോഷണത്തെ ഒരു നിസ്സാരമായി കാണാൻ കഴിയുന്നതല്ല. വല്ലപ്പുഴയിലെ ഭൂമി സംബന്ധമായ ഭൂമി കയ്യേറ്റക്കാരുടെ സർക്കാർ ഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പല കോടതി വിധികളും ഈ കയ്യേറ്റക്കാർക്ക് എതിരാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ പല ഭൂമികളും ഇന്ന് പഞ്ചായത്തിനും സർക്കാരിനും വന്നു ചേരേണ്ട ഭൂമികളെല്ലാം തന്നെ വല്ലപ്പുഴയിൽ ഒട്ടനവധി പ്രദേശങ്ങളിലായി കിടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതിശക്തമായ സമരങ്ങളും വല്ലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള എല്ലാ രേഖകളും സൂക്ഷിച്ച സ്ഥലം വില്ലേജ് ഓഫീസ് എന്നുള്ള നിലയ്ക്ക് ഇവിടുന്ന് അതെല്ലാം നഷ്ടപ്പെട്ടാൽ കൈവശം വെച്ച ഭൂമി ഒരിക്കലും തിരിച്ചു കൊടുക്കണ്ട എന്ന ധാരണയുടെ ഭാഗമായിക്കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നോ എന്നുള്ളത് വിശദമായി അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അടുത്ത് തന്നെ കോടതിയിൽ ഒരു വിധി വന്ന് കിടക്കുന്നുണ്ട്. ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് വല്ലപ്പുഴ പഞ്ചായത്ത് ഓഫീസ്, പഴയ പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള പ്രദേശം, അതേമാതിരി തന്നെ യാറം പ്രദേശങ്ങൾ PWD റോഡ് കയ്യേറിയതുമായി ബന്ധപ്പെട്ടുള്ള കോടതി വിധികൾ വന്നു കിടക്കുന്നുണ്ട്. അതിനെല്ലാം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഇങ്ങനൊരു സംഭവം നടന്നത് വിശദമായി അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരും രംഗത്ത് വന്നു. ഇതൊരു ചെറിയ സംഭവമായി കാണാനാവില്ലെന്നും നേരത്തെ ഫയലുകൾ ഉൾപ്പെടെ പഞ്ചായത്തിൽ കത്തിച്ച ചരിത്രമുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ഈ മോഷണം എന്ന് പറയുന്നത് ഇതിനെ ചെറുതാക്കി കാണേണ്ട ആവശ്യമില്ല. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു 5-8 വർഷം അപ്പുറം അല്ലെങ്കിൽ 10 വർഷത്തിന് മുന്നേ വല്ലപ്പുഴ പഞ്ചായത്തിലെ പല ഫയലുകളും മനഃപൂർവ്വം കത്തിച്ച ഒരു സ്ഥിതിവിശേഷം ഈ പഞ്ചായത്തിൽ നിലനിൽക്കുന്നുണ്ട്. പല ഭൂമാഫിയകളും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പല പേപ്പേഴ്സുകളും അപഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിതിനെ നോക്കിക്കാണുന്നത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ശക്തമായി ഇതിനെതിരെ പ്രതിഷേധിക്കുകയാണ്. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് നികുതി അടക്കാനുള്ള സൗകര്യം നാളെ മുതൽ തന്നെ ഇവിടെ തുടങ്ങണം, അതിനുള്ള സാഹചര്യം വില്ലേജ് ഓഫീസും മുന്നോട്ട് കൊണ്ടുവരണമെന്നുകൂടി പറയാൻ താല്പര്യപ്പെടുകയാണ്. കള്ളൻ കയറിയതിനെ തുടർന്ന് വില്ലേജ് ഓഫീസിൻ്റെ പ്രവർത്തനം ഇന്ന് തടസ്സപ്പെട്ടു. ഫോറൻസിക് വിദഗ്ധരെത്തി പരിശോധിച്ചതിന് ശേഷമാകും ഓഫീസിൻ്റെ സേവനം പുനരാരംഭിക്കുക എന്നും വില്ലേജ് അധികൃതർ അറിയിച്ചു.